ഫാഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് തന്നെ ആയിരിക്കും ആയിരിക്കും തോന്നുന്നു. കാരണം എൻ്റെ ചേട്ടൻ അഭിലാഷ് പി എ, കൂടാതെ എൻ്റെ ചുറ്റുവട്ടമുള്ള ചേട്ടന്മാർ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം തന്നെ ഈ സ്കൂൾ ഗ്രൗണ്ടിലും ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലും ഒക്കെ കളിക്കുന്നതും അവരുടെ കൂടെ ചേർന്നതും അവർക്ക് അവരൊക്കെ എനിക്ക് തന്ന സപ്പോർട്ട് തന്നെയായിരിക്കാം ഒരു ചില കളി ആദ്യം തുടങ്ങിയത് ഇതാണ്. നമ്മുടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര അമ്പല ഗ്രൗണ്ടിലാണ് നമ്മുടെ കളിയൊക്കെ തുടങ്ങി. പക്ഷെ ഇവിടെ കളിക്കുമ്പോഴൊക്കെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോട് കളിക്കുന്നതും കളിയിലുള്ള ആവേശങ്ങളും ജയിക്കാനുള്ള ഫീലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴുള്ളത്. പക്ഷെ ഇവിടുന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് എസ് പി ടിയിലോട്ട് ചേക്കേറിയപ്പോൾ അവിടെ നമ്മുടെ ഒരു വേറെ തലമാണ്. കാരണം നമ്മുടെ ഒരു പ്രൊഫഷനാണ് ഇവിടെ നമ്മുടെ സന്തോഷം പങ്കിടാനും ആൾക്കാരോട് ഒത്തുകൂടാനും ഉള്ള ഗ്രൗണ്ടായിരുന്നു ഇത്. പക്ഷെ അവിടെ നമുക്കടുത്തൊരു ലെവലിലേക്ക് എത്താനും നമ്മുടെ ഒരു കരിയർ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എസ് പി ടിയിലേക്ക് പോകുമ്പം അവിടെ തോന്നി. പക്ഷേ തീർത്തും രണ്ട് തലമാണെന്ന് തോന്നി. നമ്മുടെ പഴയ ഗ്രൗണ്ടും ഇപ്പം കളിക്കുന്ന എസ് പി ടി ടീമിൻ്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും എസ് പി ടിയിലോട്ട് ചേക്കേറിയപ്പോഴാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സുമായിട്ട് മിംഗിൾ ചെയ്യാനും അവരോട്ട് പ്രാക്ടീസ് ചെയ്യാനും അതൊക്കെ തന്നെയാണ് അടുത്ത ഈ ഒരു ലെവൽ വരെ എത്താൻ സാധിച്ചത് എന്നത്. തീർച്ചയായിട്ടും ആഴ്ചകളിലും എപ്പോഴും കളി എപ്പം തീരുന്നോ അല്ലെ ജോലി എപ്പം കഴിയുന്നോ അന്നേരെ തീർത്തും ഈ ദേശത്തോട്ട് വരാനാണ് ഏറ്റവും ആഗ്രഹം. ഇവിടെ വരാനും ഗ്രൗണ്ടിലൊക്കെ നിൽക്കാനും കൂട്ടുകാരോട് സംസാരിക്കാനും നിർത്തി വരാനും ഒക്കെ തീർത്തും സന്തോഷമാണ്. സെഞ്ചുറി അടിച്ച ഓർമ്മ എന്ന് പറയുന്നത് 2001-2 U19 ഡിസ്ട്രിക്ട് മാച്ചിൽ ആശ്രാമ മൈതാനത്ത് ആലപ്പുഴയായിട്ട് നേടിയാണ് തോന്നുന്നു 108 നോട്ടൗട്ട്. കൂടാതെ പിന്നെ സന്തോഷം ഏറ്റവും പകർന്നു പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജി ട്രോഫിയും വൺ ഡേയ്സിലൊക്കെ 100 നേടിയത് തന്നെയായിരിക്കും. അതെൻ്റെ ഡെബ്യൂ മാച്ച് തന്നെ വൺ ഡേയ്സിൽ 2004-5 103 നേടുകയുണ്ടായി. കൂടാതെ 2007-8 രഞ്ജി ട്രോഫി സർവീസസിനെതിരെയും സെഞ്ചുറി നേടി. ഇതൊക്കെ തന്നെയായിരിക്കും സെഞ്ചുറിയിൽ ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ. ഇതൊരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം കളി തുടങ്ങുമ്പോൾ തന്നെ ഒരു കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് തുടക്കം. നമുക്ക് 2-3 സീസൺ കഴിഞ്ഞപ്പോഴത്തേന് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി. അപ്പോഴാണ് കുറച്ചുകൂടി ആഗ്രഹം കൂടിയത് ക്യാപ്റ്റൻ ആവണം എന്ന്. അങ്ങനെ 2011-12 കേരള രഞ്ജി ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുന്നത് തീർച്ചയായും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു സീനിയർ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുക എന്നത് തീർച്ചയായും, പക്ഷേ ആ സമയം നമ്മുടെ കോച്ച് ബിജു സാറായിരുന്നു. ബാക്കി പ്ലെയേഴ്സും സാറും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ആ സമയം അസോസിയേഷൻ ഫുള്ള്. അത് കാരണം ഭയങ്കര സമ്മർദ്ദമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു ക്യാപ്റ്റൻസി ചെയ്യാനൊക്കെ. തീർച്ചയായിട്ടും ടോസ് ഇടാൻ ചെന്നപ്പോഴും അതേ ഫീൽ തന്നെയായിരുന്നു. കാരണം ഡിസിഷനൊക്കെ ആദ്യമേ നമ്മൾ ടീം ഒരുമിച്ച് എടുക്കുന്നതായതുകൊണ്ട് ടോസിനെ ഇടാൻ പോകുന്നൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അല്ല സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും തോന്നിയിരുന്നില്ല. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ആയതിൽ വളരെയധികം സന്തോഷമായിരുന്നു ആ സമയം. അത് തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് ഉച്ചി ബാബു ഇൻഡസ്ട്രി ടൂർണമെൻറ്റ്സായിരുന്നു ചെന്നൈയിൽ. അത് തീർച്ചയായിട്ടും ആ തുടങ്ങിയ ടൂർണമെൻറ്റ്സിൽ തന്നെ ഒരു ഫൈനലിലെത്താൻ സാധിച്ചതിലാണ് ഭയങ്കര സന്തോഷം. അത് തന്നെ ആയിരിക്കണം മുമ്പോട്ട് അടുത്ത രഞ്ജി ട്രോഫിയിലും ക്യാപ്റ്റൻസി തരാൻ കാരണമെന്ന് കരുതുന്നു. അത് ഭംഗിയായിട്ട് രഞ്ജി ട്രോഫിയിലും വൺഡേയിലും T20 അത് തുടരാൻ സാധിച്ചു. U22 എനിക്ക് നാഷണൽ അക്കാഡമിയിൽ സെലക്ഷൻ കിട്ടിയിരുന്നു. ഇതൊന്ന് 2004-5 തോന്നുന്നു ബാംഗ്ലൂർ. അപ്പോൾ നമ്മുടെ 22 നാഷണൽ ക്യാമ്പ് നടക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പ് ബാംഗ്ലൂർ തന്നെ ഉണ്ടായിരുന്നു. ലേക്ക് ചാപ്പിലായിരുന്നു അന്നത്തെ കോച്ച്. കാരണം അവർ നമ്മൾ രാവിലെയാണെങ്കിൽ പ്രാക്ടീസ്, അവർക്ക് ഉച്ചയ്ക്കായിരുന്നു പ്രാക്ടീസ്. കാരണം തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. ദ്രാവിഡുമായിട്ടും ഗാംഗ്ലിയുമായിട്ടും എല്ലാവരും നിന്ന് ഇടയ്ക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ കൂടെ ഒക്കെ നിന്ന് ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ സാധിച്ചു. അതൊക്കെ ജീവിതത്തിൽ ഒരു നല്ല മുഹൂർത്തമായിട്ട് കരുതുന്നു. എനിക്കൊന്ന് എല്ലാവരും എവിടെയും താരം പോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട താരം, റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത്. കാരണം പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് ബാറ്റിങ്ങും നോർമൽ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം അത് തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലിയെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ടീമിൻ്റെ. പുള്ളിയുടെ പോസിറ്റീവ് അപ്രോച്ച് കാര്യങ്ങൾ, പിന്നെ ഇൻ്റർനാഷണൽ അതർ കൺട്രീസ് നോക്കുമ്പം എനിക്ക് തോന്നുന്നു മഹേല ജയവർദ്ധന ഭയങ്കര ഇഷ്ടമായിരുന്നു.
കാരണം ഹൈ എന്താണ് ഹൈ എന്താണ് സ്കോറുകൾ വലിയ സ്കോറുകൾ ആക്കാൻ അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ മഹേല ജയവർദ്ധനെ നല്ല ഇഷ്ടമാണ്. പിന്നെ വൺ ഡൗൺ ടൈഫ് വന്നു, അത് ഭയങ്കര അനുഭവമായിരുന്നു. കാരണം ഇന്ത്യയിലെ ഒരു ഫിറ്റസ്റ്റ് ക്രിക്കറ്റർ എന്ന് പറയുന്ന ആ സമയം നമ്മുടെ മുഖത്ത് കൈഫായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 പാർട്ണർഷിപ്പ് എനിക്ക് തോന്നുന്നു കൂടെ ബാറ്റ് ചെയ്യാൻ പറ്റി. അതിന് കുറച്ചേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആ സമയങ്ങളിൽ, മാച്ചിനോടുള്ള അപ്രോച്ചും അല്ലെങ്കിൽ റണ്ണിങ് ഓട്ടവും ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്ന് തോന്നുന്നു ആ മാച്ചസ്. അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആ മാച്ചസൊക്കെ കൈഫിനോടൊപ്പം കളിക്കാൻ സാധിച്ചത്. പിന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ പ്ലെയേഴ്സിന് നൽകിയ നല്ലൊരു ഫെസിലിറ്റീസ് ആയിരുന്നു ആ സമയം നമ്മൾ ഓസ്ട്രേലിയൻ ടൂറ് പോയത്. കാരണം നമ്മുടെ ഇന്ത്യ വിട്ട് ഉള്ള ഒരു സ്ഥലത്തുള്ള പ്രാക്ടീസും അവിടുത്തെ ക്ലൈമറ്റും പിന്നെ അവിടുത്തെ പ്ലെയേഴ്സിൻ്റെ അപ്രോച്ചും ഇതൊക്കെ മനസ്സിലാക്കാൻ നല്ല ഗുണമായിരുന്നു ആ ടൂറ്. കൂടാതെ നമ്മുടെ അവിടുത്തെ ഇവിടുത്തെ നമ്മുടെ നാഷണൽ അക്കാഡമി പോലെ അവിടുത്തെ മെയിൻ ഇതാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത്. നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നു, അവിടുത്തെ നെറ്റ്സിൽ ബോൾ ചെയ്യാൻ പോയിരുന്നു. ആ സമയത്തൊക്കെയാണ് ഇപ്പം ഓസ്ട്രേലിയയുടെ എന്താണ് ഹിറ്റിംഗ് താരമായ ഡേവിഡ് വാർണർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡേവിഡ് വാർണർ തന്നെയാണ് അവരുടെ വണ്ടിയിൽ വന്ന് നമ്മൾ പ്ലെയേഴ്സിനെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ അവിടെ സെൻറ്റർ ഓഫ് എക്സലൻസിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത് ബോൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. ആ താരമാണ് അടുത്ത വർഷം തന്നെ ഓസ്ട്രേലിയയിലെ മെയിൻ പ്ലെയറായി മാറിയത്. അതൊക്കെ ഇപ്പം ഓർക്കുമ്പോൾ ഇതാണ് ഭയങ്കര സന്തോഷം. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന പ്രാക്ടീസ് മാച്ചസുകൾ അതൊക്കെ തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഈ 3-4 വർഷമായിട്ട് എൻ്റെ ബാറ്റിങ്ങിലും അല്ലെങ്കിൽ ടീമിൻ്റെ മൊത്തമായിട്ടുള്ള ചേഞ്ച് അസോസിയേഷൻ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മുമ്പിലത്തെ കാലം കൂടുതൽ 2 സീസണിലായിട്ട് പ്രാക്ടീസ് മാച്ചസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മാച്ചസ് സ്റ്റേറ്റ് മാച്ചസ് ആകുമ്പോൾ ആ സ്റ്റേറ്റ് മാച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ഫോമിലായിരിക്കണം. അപ്പോൾ അത് ഫോമിലാവണമെങ്കിൽ ആ വേർഷനുള്ള മാച്ചസുകൾ ഇപ്പോൾ ലോങ് വേർഷൻ കളിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രാക്ടീസ് മാച്ചുകൾ കൂടുതൽ കളിച്ച് മാത്രമേ ആ സമയത്തേക്ക് നമുക്ക് ഫുൾ ഫോം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 2 സീസണുകളായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം KCA ട്രോഫി, ശിവബാബു ട്രോഫി, കുറേ പ്രാക്ടീസ് അതർ സ്റ്റേറ്റ് വൈഡ് പ്രാക്ടീസ് മാച്ചസുകൾ. അപ്പോൾ ഇതൊക്കെ കളിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് മറ്റ് സ്റ്റേറ്റ് വൈഡ് ജയിക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഒരു രഞ്ജി ട്രോഫി ചാമ്പ്യൻഷിപ്പ് എടുത്തുകൂടാ എന്നൊക്കെ 2-3 സീസണുകളായിട്ട് നമ്മൾ തന്നെ ടീം മേറ്റ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയ സംഭവങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് പുതിയ ഇപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ വരുന്നത് തന്നെ കളി നമുക്ക് നേടാൻ പറ്റും, ജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടാണ് വരുന്നത്. എല്ലാവരും ഹയർ ലെവൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, എന്ന് വെച്ചാൽ ഇന്ത്യ കളിക്കാൻ ഹെൽപ്പുള്ളവരും ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് ഇപ്പം ടീമിൽ കളിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഫലമായിരിക്കണം ടീം മൊത്തമായിട്ടും എനിക്കും വന്ന ഈ ചേഞ്ചും ഈ പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയും ചേർന്നൊക്കെ ആയിരുന്നു ആ സമയത്ത് കൂടുതൽ സപ്പോർട്ട് എനിക്ക് വേണ്ടി. കാരണം അവർ ഞാൻ കളിക്കാൻ പോകുമ്പം എനിക്ക് കളിക്കാൻ പോകണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അവർ എൻ്റെ വഴിക്കനുസരിച്ചായിരുന്നു അവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണമായിരിക്കണം ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റിയത് എന്ന് കരുതും. നമ്മൾ എപ്പോഴെങ്കിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഫാമിലിയും നമ്മുടെ നാട്ടുകാരും തന്നെയാണ്. അവർ ഫുൾ ടൈം സപ്പോർട്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഈ ഒരു ലെവൽ വരെ ക്ലിക്ക് ചെയ്തത്. ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇപ്പം വന്നു ചേർന്നത് ഇന്ത്യ എ ടീമിൽ. കാരണം ഏതൊരു പ്ലെയറിനും മനസ്സിലൊരു സ്വപ്നം കാണും ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത്. അതിൽ അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഒരു സ്വപ്നം കളിക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചവിട്ടുവഴി എന്ന പോലെ ആവണം ഒരു ഇന്ത്യ എ ടീമിൽ ക്ലിക്ക് ചെയ്തതെന്ന് കരുതും. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചെയ്യുന്ന ഹാർഡ് വർക്ക് പോലെ വീണ്ടും അതിനുവേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യുക, മാച്ചസ് ചെന്നിട്ട് കളിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ മാക്സിമം സ്കോർ ചെയ്ത് നമ്മുടെ ഒരു സ്ഥാനം അവിടെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ വഴിയിൽ മുമ്പോട്ടുള്ള സെലക്ഷനെയൊക്കെ അത് അവർ കൺസിഡർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ അസോസിയേഷൻ അത്രയും സപ്പോർട്ട് നമ്മൾ പ്ലെയേഴ്സിന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് അവർക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാക്സിമം ചെയ്യണം. ഒരു ടീമിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ്. എൻ്റെ സ്കൂൾ ജീവിതം തുടങ്ങുന്നത് നെടുവത്തൂർ ദേവിവിലാസം
സ്കൂളിലാണ്, ദേവി യു പി സ്കൂൾ. അവിടെ നിന്നാണ് എൻ്റെ സ്കൂൾ ജീവിതം തുടങ്ങുന്നത്. ഏകദേശം എനിക്കൊന്ന് നേഴ്സറി തൊട്ട് 7 വരെ പഠിച്ച സ്കൂളാണ്. ആ സമയങ്ങളിലൊക്കെ കുറച്ച് സ്പോർട്സും കുറച്ച് പഠിത്തമൊക്കെ ആയിട്ട് പോയി. നേരെ തിരിച്ച് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ കൊട്ടാരക്കലോട്ട് 8, 9, 10 സ്കൂൾ ക്ലാസ്സുകളിൽ വന്നു. ഇവിടെ വെച്ചാണ് എനിക്ക് ഒന്ന് ക്രിക്കറ്റുമായിട്ട് കൂടുതൽ ഇടപെടുക്കാൻ സാധിച്ചത്. കാരണം ഗ്രൗണ്ട് ഉണ്ട് അടുത്ത്, കൂടാതെ കുറേ നല്ല ക്ലബ്ബുകൾ, കുറേ നല്ല ചേട്ടന്മാർ. അപ്പം നമ്മുടെ കളിയൊക്കെ അവർ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചാണ് ക്രിക്കറ്റുമായിട്ട് അത്യാവശ്യം നല്ലോണം കളിക്കാൻ സഹായിച്ചത്. തിരിച്ചിവിടെ നേരെ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കരയിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കോഴ്സ് ചെയ്തു. എനിക്ക് തോന്നുന്നു അടുത്തൊരു ഹയർ ലെവലിലോട്ട് പോകാൻ സാധിച്ചത് കോളേജ് സമയങ്ങളിലാണ്. കോളേജിലെത്തിയപ്പോൾ തൊട്ടാണ് കുറച്ചുകൂടെ നല്ലവണ്ണം കളി തുടങ്ങിയതെന്ന് പറയാം. കാരണം നല്ല ടീമുണ്ടായിരുന്നു, നമുക്ക് ഇൻ്റർ കോളേജ് മാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ സമയത്താണ് ടീം നമ്മൾ കളിക്കാൻ പോവുകയും എനിക്ക് അവിടുത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ സൗത്ത് സോൾ ടീമിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. കൂടാതെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേന് എനിക്ക് സ്റ്റേറ്റ് ടീമിൽ, അണ്ടർ 19 സ്റ്റേറ്റ് ടീമിൽ കളിക്കാൻ അവസരമുണ്ടായി. അതിൻ്റെ അവസരം ഒരുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ ഞാൻ കേരള യൂണിവേഴ്സിറ്റി ടീമിൽ കളിച്ചു. സ്റ്റേറ്റ് മാച്ച് കളിക്കുന്നതിന് മുമ്പിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഹയർ ലെവലിൽ കളിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ടീമിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് വേണം എനിക്ക് 1990 സ്റ്റേറ്റ് ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയത്. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാലമായിരുന്നു കോളേജ് ജീവിതം. ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴത്തേന് 19 സ്റ്റേറ്റ് കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ എം ജി കോളേജ് ട്രിവാൻഡ്രത്തേക്ക് പോയി. അതിൻ്റെ കാരണം പറയുന്ന ഡിഗ്രി സമയത്ത് എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലേക്ക് ഗസ്റ്റ് കളിക്കാൻ അവസരം കിട്ടി. അത് തന്നെയാണ് എൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ എക്സ്പീരിയൻസ് ആയ പ്ലെയേഴ്സും അവരോട് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടിയതും അതൊക്കെയാണ് ക്രിക്കറ്റിലോ ഹയർ മേഖലയിലേക്ക് കളിക്കാൻ സാധിച്ചത്. അങ്ങനെ പി ജി എം ജി കോളേജ് ട്രിവാൻഡ്രം ചെയ്തു. അത് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ കരിയറിലെ ഒരു സ്വപ്നമായ 2004-05 രഞ്ജി ട്രോഫി ലഭിച്ചു. തീർച്ചയായിട്ടും എപ്പോഴും കൂട്ടുകാർ തന്നെയാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത്. എപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ കളിച്ച കൂട്ടുകാരും എൻ്റെ ചേട്ടന്മാരും എല്ലാവരും ഇപ്പോഴും മാച്ചസ് നോക്കുന്നുണ്ട്. അവർ അതിനെ അറിയിക്കാറുണ്ട്, മുമ്പോട്ട് പോകണമെന്ന് ആശംസിക്കാറുണ്ട്. അതിപ്പോഴും നിലനിന്ന് പോകുന്നു. ഇവിടെ കളി തുടങ്ങിയപ്പോൾ തന്നെ നല്ല നല്ല ക്ലബ്ബുകളുണ്ടായിരുന്നു ഇവിടെ. അപാക്സ, പ്രതിഭ, ഫ്രണ്ട്സ്, ഐപിഒ ക്രിക്കറ്റ്, കൊല്ലം, അങ്ങനെ 3-4 ക്ലബ്ബുകളിലൂടെയാണ് മുമ്പോട്ട് കളി കൊണ്ടുപോയത്. ആ ക്ലബ്ബുകളിലെല്ലാം ചേട്ടന്മാരിപ്പോഴും എൻ്റെ കൂടെ നല്ലോണം സംസാരിക്കാറുണ്ട്. അവർ മാച്ചസിനെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്, നല്ല നല്ല സജഷൻസ് തരാറുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ എനിക്കൊരു കളിയിൽ തന്നെ ഒരു നല്ല ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. കൂടാതെ ഒഫീഷ്യൽസ്, കൊട്ടാരക്കരയിലെയും കൊല്ലത്തെയും അസോസിയേഷനിലെ എല്ലാ ഒഫീഷ്യൽസും സാർമാരെല്ലാം അത്രയധികം സപ്പോർട്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് തന്നിട്ടുള്ളത്. ഇടയ്ക്ക് ഒരു വിഷമം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കളി തുടങ്ങിയ സമയങ്ങളിലെല്ലാം നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഷാജി അണ്ണൻ ഇടയ്ക്ക് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അതൊരു കളിയിലിടയിൽ ഒരു വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഐപിഒ ക്രിക്കറ്റ് ക്ലബ്ബ് വഴി നേരെ SBT ടീമിലെത്തുകയും അവിടെയുള്ള ചേട്ടന്മാരുടെയും പ്രാക്ടീസ് ഫെസിലിറ്റീസിൻ്റെ എല്ലാം ഗുണം കൊണ്ട് അടുത്ത ഒരു മേഖലയായ രഞ്ജി ട്രോഫിയിലേക്ക് എത്തുകയും അവിടുന്ന് ഈ ദിവസം കിട്ടിയ ഇന്ത്യ എ വരെ എത്തി നിൽക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതിലെല്ലാം എൻ്റെ കുടുംബത്തോടും എൻ്റെ നാട്ടുകാരോടും എൻ്റെ കൂട്ടുകാരോടും ചേട്ടന്മാരോടും അസോസിയേഷനോടും എല്ലാം ഞാൻ കടപ്പെട്ടു. ഇതാണ് കളിച്ച് വളർന്ന ഗ്രൗണ്ട്, കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട്. ഇവിടാണ് കളിയുടെ നല്ല നല്ല ഓർമ്മകൾ നടന്നത്. റബ്ബർ ബോൾഡ്, ടെന്നീസ് ബോൾഡ്, ട്യൂഷൻ കട്ട് ചെയ്ത്, സ്കൂൾ കട്ട് ചെയ്ത്, അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടാണ് ഇവിടെ KM കോളേജ് ടൂറിസമിലുണ്ടായിരുന്നു. ഇവിടെ കുറേ നാൾ പഠിച്ചിട്ടുണ്ട്. അതും നല്ല നല്ല ഓർമ്മകൾ. കൂടാതെ സ്കൂൾ സമയങ്ങളിൽ ഒരു നേതാജി ടൂറിസ്റ്റ് സെൻ്റർ, വിശ്വഭാരതി ടൂറിസ്റ്റ് സെൻ്റർ, അവിടെയും നല്ല നല്ല സപ്പോർട്ടുകൾ സാറുമാരുമെല്ലാം
ടീച്ചർമാരും കോളേജ് പഠിക്കുന്ന സമയങ്ങളിലും എല്ലാം ടീച്ചർമാരുടെ ഭയങ്കരമായൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കളി സമയങ്ങളിലെല്ലാം.